السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. ولا تستوي الحسنة ولا السيئة ادفع بالتي هي أحسن فإذا الذي بينك وبينه عداوة كأنه ولي حميم. وما يلقاها إلا الذين صبروا وما يلقاها إلا ذو حظ عظيم. وإما ينزغنك من الشيطان نزغ فاستعذ بالله إنه هو السميع العليم. الله سبحانه وتعالى സൂക്ഷിക്കാൻ വിധം സൂക്ഷിച്ച് അള്ളാഹുവിൻ്റെ അടിയുറച്ച ഇഷ്ടപ്പെട്ട ദാസന്മാരായി തീരാൻ പരമാവധി പരിശ്രമിച്ചു കൊണ്ടിരിക്കണം എന്ന് ഉണർത്തുകയാണ്. മക്കളെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട് വിശ്വാസപരമായി എങ്ങനെ വളർത്തണം, ആരാധനാപരമായി എങ്ങനെ വളർത്തണം, സ്വഭാവപരമായ കാര്യങ്ങൾ എങ്ങനെ അവരെ പരിശീലിപ്പിക്കണം എന്ന മൂന്നാമത്തെ വിഷയത്തിൻ്റെ അവസാന ഭാഗത്താണ് നാം ഉള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ കുട്ടികളിലുള്ള കള്ളം പറയാനുള്ള വാസന, അതിൻ്റെ കാരണങ്ങൾ, അതിനെ എങ്ങനെ ചികിത്സിക്കാം, ഇസ്ലാമികമായി എങ്ങനെ അതിനെ നന്നാക്കിയെടുക്കാൻ സാധിക്കും ഇത്യാദി കാര്യങ്ങളാണ് നാം പറഞ്ഞത്. ഇനി ആ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാൻ ബാക്കിയുള്ള കാര്യം, ആധുനിക സമൂഹത്തിൽ കാണുന്ന, ആധുനിക കുടുംബങ്ങളിൽ കാണുന്ന ഒരു പ്രവണതയാണ്, ഒന്നിലധികം മക്കളുള്ള വീട്ടിൽ മക്കൾ തമ്മിൽ പരസ്പരം കലഹങ്ങളുണ്ടാവുക, തർക്കങ്ങളുണ്ടാകുക, വികൃതികൾ കാണിക്കുക, പരസ്പരം പോരടിക്കുക തുടങ്ങിയ കാര്യങ്ങൾ എന്നാണ് യഥാർത്ഥത്തിൽ കുടുംബങ്ങളിൽ ഈ ഒരവസ്ഥ ഉണ്ടായത് എന്ന് കൃത്യമായി പറയാൻ നമുക്ക് സാധ്യമല്ല. പക്ഷേ എന്നു മുതലാണ് ഈ ഒരു വിഷയം വലിയ ചർച്ചയായത് എന്നത് പറയാൻ സാധിക്കും. രണ്ടും തമ്മിലുള്ള വ്യത്യാസം, എന്ന് കുടുംബ സംവിധാനം ഉണ്ടായോ, എന്ന് മക്കൾ ഒന്നിലധികം ഉണ്ടായോ, അന്നു മുതൽ മക്കൾക്കിടയിൽ തർക്കങ്ങളും കലഹങ്ങളും വികൃതികളും ഷണ്ടകളുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതൊരു ചർച്ചയായത് എപ്പോഴാണ്? ഇതൊരു ഗൗരവമുള്ള വിഷയമായി മാതാപിതാക്കളുടെ മനസ്സിന് മഥിക്കുന്ന, പ്രയാസപ്പെടുത്തുന്ന, ജീവിതത്തിന് സ്വൈര്യം കെടുത്തുന്ന എന്നൊക്കെ സാധാരണ പറയാറുള്ളൊരു വിഷയമായി മാറിയത് എപ്പോഴാണ്? ഇത് പണ്ട് കാലത്തെ ഉണ്ടല്ലോ ഈ സംഗതി. ഒന്നിലധികം മക്കളുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവും? ഈ മാതിരി വക്കാണങ്ങളും ഷണ്ടകളും ഒക്കെ ഉണ്ടാവും. പക്ഷെ മനുഷ്യന് ഇതൊരു ചർച്ച, ഇതൊരു വലിയ ഗൗരവമുള്ള ചർച്ചയായി മാറിയത് യഥാർത്ഥത്തിൽ ആധുനിക സംവിധാനങ്ങൾ
പ്രത്യേകിച്ച് മാധ്യമങ്ങൾ, മീഡിയകൾ ശക്തി പ്രാപിച്ചതോടുകൂടിയാണ്. അഥവാ തർക്കിക്കാനും അങ്ങോട്ടുമിങ്ങോട്ടും ഷണ്ട കൂടാനും വഴക്കടിക്കാനും വികൃതി കാണിക്കുവാനുമൊക്കെയുള്ള ഒരു ത്വര, നൈസർഗികമായ ഒരു വാസന കുട്ടിയുടെ മനസ്സിലുണ്ട്, പ്രകൃതിപരമായ ഒരു വാസന കുട്ടിയുടെ മനസ്സിലുണ്ട്. ആ വാസനയ്ക്ക് പകരം ഇതൊരു ത്വരയായി വന്നത് യഥാർത്ഥത്തിൽ ആധുനിക മീഡിയകളുടെ അതിശക്തമായ വേലിയേറ്റം കാരണമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മുമ്പൊക്കെ ഉണ്ടായിരുന്ന തർക്കങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇന്നത്തെ തർക്കങ്ങളിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ, പെരുമാറ്റങ്ങൾ, സംസാരങ്ങൾ, ശൈലികൾ, ഇനി എങ്ങാണ്ടും ഒരു സഹോദരന് ഒരു സഹോദരിയെ ഒന്ന് നോവിക്കണമെന്ന് തോന്നിയാൽ അതിനുപയോഗിക്കുന്ന ഉപകരണങ്ങൾ വരെ, സംവിധാനങ്ങൾ വരെ വ്യത്യസ്തമാണ്. എവിടെ നിന്നുണ്ടായി എന്ന് ചോദിച്ചാൽ ഈ ആധുനിക മീഡിയകൾ, പ്രത്യേകിച്ച് സാധാരണയായി കുട്ടികൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാർട്ടൂണുകൾ, സീരിയലുകൾ, സിനിമകൾ, വായിച്ചു കൊണ്ടിരിക്കുന്ന കുട്ടികളുടേത് മാത്രമായ മാസികകൾ, ഇതൊക്കെ ഈ വിഷയത്തിൽ ശക്തമായ സ്വാധീനമുണ്ടാക്കിയിട്ടുണ്ട്. രക്ഷിതാക്കളെന്ന നിലക്ക് നാം മനസ്സിലാക്കേണ്ടത് ഒരൊറ്റ വീട്ടിലും ഈ തർക്കങ്ങളോ സംസാരങ്ങളോ വഴക്കുകളോ ഇല്ലാത്ത ഒരു വീടുമുണ്ടാവുക ഇല്ല. സ്വാഭാവികമാണ് അത്. അതാകട്ടെ, എൻ്റെ മക്കളിലുള്ള, എൻ്റെ വീട്ടിലെങ്ങനെയുണ്ടെങ്കിൽ അത് എൻ്റെ മക്കളുടെ ഒരു കുറ്റമായി, ഒരു കുറവായി, ന്യൂനതയായി, മോശമായി ഒരു രക്ഷിതാവും കാണുകയും ചെയ്യരുത്. സ്വാഭാവികമാണ്, മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചത് ആ ഒരു പരുവത്തിലാണ്. മനുഷ്യൻ്റെ മനസ്സിനെ അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത് ആ ഒരു രൂപത്തിലാണ്. നോക്കൂ നിങ്ങൾ, മത്സരത്തിൻ്റെ കാലഘട്ടമാണിപ്പോൾ. എല്ലാവരും മത്സരിക്കുകയാണ്, എല്ലാ തലങ്ങളിലും മത്സരമാണ്. എന്താന്ന് ചോദിച്ചാൽ ഈ ഒരു മത്സര ബുദ്ധിയോടുകൂടിയാണ് മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. ഈ മത്സര ബുദ്ധിയോടുകൂടിയല്ല മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് എങ്കിൽ കാര്യം അപകടമാകുമായിരുന്നു. ഖുർആൻ്റെ പരാമർശം എത്ര മനോഹരമാണ്! ഈ തരം മനുഷ്യ സൃഷ്ടിപ്പിനെക്കുറിച്ചും അതിൻ്റെ സംവിധാനങ്ങളെക്കുറിച്ചും മനുഷ്യൻ സ്വീകരിക്കേണ്ട രീതിയെക്കുറിച്ചും മനുഷ്യൻ ചരിക്കേണ്ട മാർഗങ്ങളെക്കുറിച്ചും ഒക്കെ പറഞ്ഞിട്ട് പറഞ്ഞു, വഫീ ദാലിക ഫല്യതനാഫസിൽ മുതനാഫിസൂൻ, വഫീ ദാലിക ഫല്യതനാഫസിൽ മുതനാഫിസൂൻ. മത്സരിക്കുന്നവർ ഈ വിഷയത്തിൽ ശക്തമായ മത്സരം നടത്തിക്കൊള്ളട്ടെ. സ്വർഗത്തിൻ്റെ വിഷയത്തിൽ, സ്വർഗം നേടുന്ന വിഷയത്തിൽ ശക്തമായി മത്സരം നടത്തിക്കൊള്ളട്ടെ. ഈ മത്സരം എന്ന് പറയുന്നത്, മത്സരിക്കാനുള്ള ത്വര, തോന്നൽ എന്ന് പറയുന്നത് മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ ഭാഗമാണ് എന്നർത്ഥം. ഈ ഒരു ത്വര തന്നെയാണ് യഥാർത്ഥത്തിൽ കുട്ടികളിൽ ഈ രൂപത്തിലുള്ള ഈ വാസനകൾ ഉണ്ടാകാനുള്ള ഒരു കാരണവും. ഏതായിരുന്നാലും ശരി, സഹോദരന്മാർക്കിടയിൽ അല്ലെങ്കിൽ സഹോദരിമാർക്കിടയിൽ, മക്കൾക്കിടയിൽ ഇതുപോലെയുള്ള തർക്കങ്ങൾ ഉണ്ടാകാൻ പ്രത്യേകമായ ചില കാരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതിലൊന്നാമത്തേത് ഒരുത്തന് മറ്റവനോട് തോന്നുന്ന പകയാണ്. പ്രത്യേകിച്ച് കാരണമൊന്നും ഉണ്ടാവില്ല. നാം കളവിനെക്കുറിച്ച് പറഞ്ഞതുപോലെ, കളവ് എന്നൊക്കെ പറയാവുന്നത് നമ്മൾ മനസ്സിലാക്കിയല്ലോ, കുട്ടികളുടെ സംസാരത്തിൽ വരുന്ന വാസ്തവവിരുദ്ധമായ കാര്യങ്ങളിൽ കളവ് എന്ന് പറയാവുന്നത് ഒന്ന് മാത്രമേ ഉള്ളൂ, ബാക്കിയൊന്നും നമ്മൾ കളവ് എന്ന് പറഞ്ഞുകൂടാ. അതേപോലെ തന്നെ പക, വിദ്വേഷം എന്നൊക്കെ പറയുമ്പോൾ സാധാരണ നമ്മൾ മാർക്കറ്റിൽ പരിചയമുള്ള പകയും വിദ്വേഷമൊന്നും അല്ല ഇത്. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, എൻ്റെ മക്കൾ തമ്മിലുള്ള പരസ്പരമുള്ള ഒരു പക എന്ന് പറഞ്ഞാൽ, ഈർഷ്യത എന്ന് പറഞ്ഞാൽ, മാർക്കറ്റിൽ പരിചയമുള്ള, സമൂഹത്തിൽ പരിചയമുള്ള പകയൊന്നുമല്ല. മറിച്ച് അത് ഒരു തരം സ്വാഭാവികമായി മനസ്സിന്, പ്രകൃതിപരമായി മനസ്സിനുള്ള ഒരവസ്ഥ മാത്രമാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യമാണ്, സാധാരണയായി പണ്ഡിതന്മാർ പറഞ്ഞു തന്നിട്ടുള്ളൊരു കാര്യമാണ്, ഷുഊറു ബിന്നഖ്സ് എന്ന് വെച്ചാൽ എനിക്കെന്തോ കുറവുണ്ടോ എന്ന് തോന്നലൊരു കുട്ടിക്ക് തോന്നുക, മറ്റവന് അതിനേക്കാൾ കൂടുതലുണ്ട്, അവനെ അപേക്ഷിച്ച് എനിക്കിത് കുറവാണ്, അല്ലെങ്കിൽ ഉപ്പയോ ഉമ്മയോ എനിക്ക് തന്നത് കുറവാണ്, അല്ലെങ്കിൽ എൻ്റെ കയ്യിലുള്ളത് കുറവാണ്, ഇങ്ങനെയുള്ള ഒരു തോന്നൽ.
സ്വാഭാവികമായി ഇതിൽ നിന്ന് തർക്കങ്ങളുണ്ടാകും. ഈ സാധാരണ ഒരു മനുഷ്യന് തോന്നൽ എന്ന് പറഞ്ഞതൊക്കെ മനുഷ്യൻ്റെ ഭാഗമാണ്. അതൊന്നൊരു രോഗമായോ അല്ലെങ്കിൽ ഒരു ചികിത്സിക്കേണ്ട ദുസ്വഭാവമായോ നാം കാണരുത്. അതുപോലെ തന്നെ മറ്റൊന്ന്, മൂന്നാമത്തെ ഒരു കാരണം, ഷുഊറു ബിൽതിഹാദിൽ കിബാർ. വലിയ കുട്ടികൾ ചെറിയ കുട്ടികളെ വലിയവരാണ് എന്ന നിലയ്ക്ക് ചിലപ്പോൾ എന്തു ചെയ്യും, ചില വികൃതികളൊക്കെ കാണിക്കും. ആ വികൃതികൾ പലപ്പോഴും ചെറിയ കുട്ടികളുടെ മനസ്സിലൊരു വലിയ പ്രയാസമായി, നമ്മൾ പ്രയാസമായി ബാക്കിയാവും. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അവകാശമുണ്ടാവും ആർക്ക്, വലിയ കുട്ടിക്ക് ചെറിയ കുട്ടിയെ ഗുണദോഷിക്കാനോ അല്ലെങ്കിൽ നേരെയാക്കാനോ. ആ അവകാശം വെച്ച് അവൻ ചെറുതിനെ, അനുജനെ അല്ലെങ്കിൽ അനുജത്തിയെ ദ്രോഹിക്കാൻ ശ്രമിച്ചാൽ ആ ദ്രോഹം കുട്ടിയുടെ മനസ്സിലൊരു പ്രയാസമായി നിലനിൽക്കും. അത് ഇത്തരത്തിലുള്ള വിദ്വേഷങ്ങൾക്ക് കാരണമാകും. നാലാമത്തെ കാരണം രക്ഷിതാക്കളാണ്. അതെന്താന്ന് ചോദിച്ചാൽ, മാതാപിതാക്കൾ കുട്ടികളെ പരിഗണിക്കാത്ത ഒരവസ്ഥ. പരിഗണിക്കാതിരിക്കുക എന്നുള്ളതല്ല, ഇൻഷിഗാൽ എന്ന് പറയും. ഇൻഷിഗാൽ എന്ന് പറഞ്ഞാൽ ഈ മാതാപിതാക്കൾക്ക് അതിന് സമയമല്ലാത്ത ഒരവസ്ഥ. അവർ വേറെ കാര്യങ്ങളിലൊക്കെ വല്ലാതെ വ്യാപൃതരാണ്. സ്വാഭാവികമായും മാതാപിതാക്കളോട് പോലും മക്കൾക്ക് ഉണ്ടാകാൻ, മനസ്സിന് അടിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള വിദ്വേഷങ്ങളുടെ ഒരു കാരണം ഇതാകും. നമ്മൾ പലപ്പോഴും മാതാപിതാക്കൾ, രക്ഷിതാക്കൾ കുട്ടികളെക്കുറിച്ച് കുറ്റം പറയും. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഈ വിഷയം ആരംഭിക്കുമ്പോൾ, കുറ്റം പറയും, അവർ എന്നെ പരിഗണിക്കുന്നില്ല. സത്യത്തിൽ എന്താ വെച്ചാൽ, ഈ കുട്ടിക്ക് ഈ സാധനം തന്നെ എന്താണെന്ന് അറിയില്ലായിരുന്നു. എന്ത് പരിഗണിക്കുക എന്ന് പറഞ്ഞ സാധനം തന്നെ കുട്ടിക്ക് അറിയില്ലായിരുന്നു. എന്നെ പരിഗണിക്കുന്നില്ല എന്ന് ആവലാതി പറഞ്ഞ രക്ഷിതാവ് ചിന്തിക്കേണ്ടത് ആദ്യം, ഞാൻ അവനെ പരിഗണിച്ചിട്ടുണ്ടോന്നാ. കാരണം ഈ പരിഗണന എന്നുള്ള വാക്കോ അല്ലെങ്കിൽ ആ വാക്ക് പ്രതിനിധാനം ചെയ്യുന്ന ഒരു പ്രവർത്തനം ഉണ്ടല്ലോ, അതൊന്നും ഈ മക്കൾക്ക് അറിയില്ലായിരുന്നു. രക്ഷിതാവാണ്, രക്ഷിതാക്കളാണ്, മാതാപിതാക്കളാണ് പരിഗണിക്കാതിരിക്കുക എന്ന ഒരു പ്രവർത്തനം മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തത്. ഈ നാല് സംഗതികൾ യഥാർത്ഥത്തിൽ ഈ മക്കൾക്കിടയിൽ ഈ രൂപത്തിലുള്ള തർക്കങ്ങളും അതുപോലെ തന്നെ ഷണ്ടകളും ഉണ്ടാകാൻ കാരണമാകാൻ സാധ്യതയുണ്ട്. ഏതായിരുന്നാലും ശരി, ഒരു കാര്യം നാം വളരെ കൃത്യമായി ശ്രദ്ധിക്കണം. ഒരു കാരണവശാലും രക്ഷിതാക്കൾ, ഇനി ഇവിടെ വളരെ ഞാൻ ആദ്യം പറഞ്ഞൊരു വാചകം നിങ്ങൾ ശ്രദ്ധിക്കണം. എന്താണെന്ന് ചോദിച്ചാൽ, ഈ കുട്ടികളുടെയും കുടുംബത്തിൻ്റെയും ഒക്കെ ആരംഭം മുതൽ തന്നെ ഉള്ള ഒരു സംഗതിയാണിത്. ഇത് ചർച്ചയായി വന്നത് വളരെ അടുത്ത കാലത്ത് മാത്രമാണ്. അതിൻ്റെ കാരണവും ഈ സംവിധാനങ്ങളാണ്. ചർച്ചയ്ക്ക് കാരണമായത് ആധുനിക മീഡിയകളോ സംവിധാനങ്ങളോ ആണ്. ഏതായിരുന്നാലും ശരി, രക്ഷിതാക്കൾ എന്ന നിലക്ക് ഒരു കാരണവശാലും നമ്മുടെ രക്തം അതിൻ്റെ പേരിൽ തിളക്കാൻ പാടില്ല. നമ്മളെ മക്കൾ, എൻ്റെ മക്കൾ, ഒരു ഉമ്മ ഞാൻ പ്രസവിച്ച മക്കൾ, ഒരു ഉപ്പ എനിക്കുണ്ടായ മക്കൾ, ആ മക്കൾക്കിടയിൽ എന്തെങ്കിലും ഒരു ഈ പെരുമാറ്റ ദൂഷ്യമോ വിദ്വേഷമോ വെറുപ്പോ ഷണ്ടയോ ഉണ്ടായാൽ അതിൻ്റെ പേരിൽ ഒരിക്കലും മാതാപിതാക്കളുടെ രക്തം തിളക്കാൻ പാടില്ല. അത് ചെറുപ്പം മുതലേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. വലിപ്പത്തിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ കേൾക്കുന്ന ചില കേസുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ പിന്നെ ബാപ്പിയമ്മയൊക്കെ മരിച്ചിട്ട് അല്ലെങ്കിൽ വാപ്പ മരിച്ചിട്ട് കുടുംബസ്വത്ത് ഓഹരി വെക്കുമ്പോൾ പരസ്പരം മക്കൾ തമ്മിൽ ഷണ്ട കൂടിയിട്ട് കത്തിയും കുത്തും ഒക്കെ ആയ സംഭവം. ഇത് യഥാർത്ഥത്തിൽ വളരെ താഴേക്കിടയിൽ നിന്ന് രക്ഷിതാക്കൾ ശ്രദ്ധിച്ച് വളർത്തിക്കൊണ്ടുവരേണ്ട സ്വഭാവരംഗത്ത് മക്കളിൽ ഉണ്ടാക്കിക്കൊണ്ടുവരേണ്ട സ്നേഹത്തിൻ്റെയും ആ സാഹോദര്യത്തിൻ്റെയും സാഹോദര്യ ബന്ധത്തിൻ്റെയും ഒക്കെ പവിത്രത, എൻ്റെ ഒരു പവിത്രത എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, സാഹോദര്യ ബന്ധത്തിൻ്റെ ഒരു പവിത്രത. എൻ്റെ രക്തത്തിൽ പറന്ന എൻ്റെ അനുജനോട്, എൻ്റെ അനുജത്തിയോട്, അല്ലെങ്കിൽ എൻ്റെ ജ്യേഷ്ഠനോട്, എൻ്റെ ജ്യേഷ്ഠത്തിയോട് എനിക്ക് തോന്നേണ്ട ഒരു ഇഹ്തിറാമുണ്ട്, ഒരു ബഹുമാനം, ഒരാദരവ്. ആ ആദരവ് എൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്, വിശ്വാസത്തിൻ്റെ ഭാഗമാണ് ആ ആദരവ്. ഞാൻ നമസ്കരിക്കുക എന്നത് അവർ വളരെ ശ്രദ്ധിക്കേണ്ട, നമ്മൾ വളരെ ചെറുപ്പത്തിലെ മക്കളുടെ മനസ്സിൽ ഇത് ഊട്ടി വളർത്തണം. ഇത് നമസ്കരിക്കുക എന്നത് ഏതുപോലെ എൻ്റെ റബ്ബിനോട് കാണിക്കുന്ന ആദരവിൻ്റെ ഭാഗമാണോ
അതുപോലെ എൻ്റെ ജ്യേഷ്ഠനോടും ജ്യേഷ്ഠത്തിയോടും ബഹുമാനം കാണിക്കുക എന്നതും അനുജനോടും അനുജത്തിയോടും കരുണ കാണിക്കുക എന്നതും അതുപോലെ റബ്ബിനോട് കാണിക്കുന്ന ആദരവിൻ്റെ ഭാഗമാണ് എന്ന് മക്കളുടെ മനസ്സിൽ നാം നട്ടു വളർത്തിയേ തീരൂ. അതൊരു ഞാൻ പറഞ്ഞല്ലോ, പവിത്രത എന്ന വാക്ക് വളരെ ഒരു ഒരു ഷറഫുള്ള വാക്കാണത്. ആ ഒരു സഹോദര്യ ബന്ധത്തിൻ്റെ പവിത്രതയെ മാനിക്കണം. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും മക്കൾക്കിടയിൽ ഈ രൂപത്തിലുള്ള വല്ല പ്രശ്നങ്ങളോ ഷണ്ടകളോ ഉണ്ടായാലും രക്ഷിതാക്കളുടെ രക്തം തിളക്കാനോ ഏതെങ്കിലും ഒരു ഭാഗത്തു കൂടി പക്ഷം ചേർന്ന് അവർ സംസാരിക്കുവാനോ പാടില്ല. എന്ന് മാത്രമല്ല, ഭൂരിഭാഗം രക്ഷിതാക്കളും ഈ തരം അവസ്ഥയിൽ അപകർഷതാബോധത്തിന് വിധേയരാകാറുണ്ട്. എൻ്റെ കുട്ടികളെ വളർത്താൻ ഞാൻ പോരാത്തവനായല്ലോ എന്ന തോന്നൽ ചില മാതാപിതാക്കളുടെ മനസ്സിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഞാൻ പോരാത്തവനല്ല, ഇതൊക്കെ സ്വാഭാവികമാണ്. കുറച്ച് വികൃതി ഇല്ലാത്ത മക്കൾ അവരെയാണ് എന്താക്കേണ്ടത്, ഡോക്ടറെ കാണിച്ച് ചികിത്സിക്കേണ്ടത്. കുറച്ച് ഇങ്ങനെ വികൃതി കാണിച്ചുകൊണ്ട് കിടക്കണ മക്കളെയല്ല, അത് നമ്മൾ ശരിക്ക് ശ്രദ്ധിക്കണം. ഞാൻ പോരാത്തവനല്ല, ഞാൻ പോന്നവൻ തന്നെയാണ്, ആ ഒരു ബോധം തന്നെയുണ്ട്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കണം, ഞാൻ പോന്നവനാണ് എന്ന ഒരു ഇജ്ജത്തോടുകൂടി ഫഹറോട് അന്തസ്സോടുകൂടി ഇങ്ങനെ നിൽക്കുകയല്ല വേണ്ടത്. മറിച്ച് നാം വളരെ കൃത്യമായി, അങ്ങനെ വല്ല പ്രശ്നങ്ങളും അതിശക്തമായ രൂപത്തിലുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കാൻ നാം ശ്രദ്ധിക്കണം. വളരെ കൃത്യമായി നമ്മളത് ശ്രദ്ധിക്കണം. മക്കൾക്കിടയിൽ നിരന്തരം ഇങ്ങനത്തെ ചില സ്വഭാവങ്ങൾ കാണുന്നു എന്ന് വെക്കുക. നിരന്തരം പരസ്പരം ആക്ഷേപിക്കുന്നു, ഒന്തുന്നു, തള്ളുന്നു, വക്കാണം കൂടുന്നു, ശണ്ട കൂടുന്നു. നമ്മൾക്ക് നമ്മുടെ സംസ്കാരത്തിനോ നമ്മുടെ തറവാടിനോ പരിചയമില്ലാത്ത ചില വാക്കുകൾ, ആ വാക്കുകളൊക്കെ എവിടുന്ന് വന്നാന്ന് ഞങ്ങളോട് പറയണ്ടല്ലോ. ഭയങ്കര അത്ഭുതമുള്ള സംഗതിയാണ്. എൻ്റെ കുടുംബത്തിൽ ഒരിക്കലും പരിചയമില്ലാത്ത ചില വാക്കുകളായിരിക്കും എൻ്റെ മക്കൾ എന്ത് ചെയ്യണ് ഈ തരം സന്ദർഭങ്ങളിൽ ഉപയോഗിക്കുന്നത്. ആ വാക്ക് കേട്ടാൽ ചിലപ്പോൾ നമുക്ക് അറപ്പ് തോന്നും, നമ്മളിങ്ങനെ കാതൊക്കെ പൊത്തു. അത്ര മോശമായ വാക്കുകളായിരിക്കും, അത്ര മോശമായ പദങ്ങൾ. എവിടുന്നിടോ എനിക്കിത് കിട്ടുകയും, ഞങ്ങളാരും ഇത് പഠിച്ചിട്ടില്ല എന്നൊക്കെ നിങ്ങൾ പറയും. പക്ഷേ എവിടുന്ന് കിട്ടിയെന്ന് വെച്ചാൽ നമ്മളുണ്ടാക്കിയ സംവിധാനങ്ങളിൽ നിന്ന് കിട്ടി. നമ്മളുണ്ടാക്കിയ സംവിധാനങ്ങൾ, നമ്മളെ കുട്ടികൾ പഠിക്കുന്ന പാഠപുസ്തകങ്ങളിൽ നിന്ന്, നോവലുകളിൽ നിന്ന്, കഥകളിൽ നിന്ന്, എവിടുന്നൊക്കെ എന്ത് കിട്ടിയിട്ടുണ്ട് ഈ സാധനം കിട്ടി. അല്ലേ, കുട്ടി കണ്ട നാടകത്തിൽ നിന്നോ ഈ സീരിയലിൽ നിന്നൊക്കെ ആ പദം കിട്ടി. അതാണ് ഉപയോഗിച്ചത്, അതാണ് ഉപയോഗിച്ചത്. നിങ്ങൾ അത് നമുക്ക് ശരിക്കിങ്ങനെ ഈ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് ഇറങ്ങിച്ചെന്നാൽ അത് കാണാൻ, അത് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കും. അപ്പോൾ ഇതൊരു ശക്തമായ രൂപത്തിൽ, പക്ഷേ ഈ സംഗതികൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ സംസ്കാരത്തിന് വിരുദ്ധമായ വല്ല വാചകങ്ങളും മക്കളുടെ സംസാരത്തിൽ വന്നാൽ ഉടനെ നമ്മൾ എന്താക്കണം, അതിനെ തടയിടണം. ഉടനെ തടയിടണം, ഒരു തരം വിട്ടുവീഴ്ചയും ആ വിഷയത്തിൽ കാണിക്കാം. വിട്ടുവീഴ്ച കാണിച്ചാൽ ഒരു തരം മുലായനത്ത്, ഒരു തരം ഒരു 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 ലാഘവത്വം നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് തോന്നും ആ അത്ര ഒരു മോശമല്ല. നേരെ വെച്ച് ഇത് പാടില്ല, ഇത് ശരിയല്ല എന്ന് തോന്നാവുന്ന ഒരു ഭാവം രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായാൽ പിന്നെന്ത് ചെയ്യൂല, അത് ആ ഒരു പ്രവർത്തനത്തിലേക്ക് കുട്ടികൾ പോലും. അതുപോലെ തന്നെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി എന്താന്ന് ചോദിച്ചാൽ, അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് മാറ്റമുണ്ടാക്കാനും നമ്മൾ ശ്രദ്ധിക്കണം. അത്തരം സാഹചര്യങ്ങളാണ് കുട്ടികൾ വളരുന്നത് എങ്കിൽ അത്തരം സാഹചര്യങ്ങളിൽ മാറ്റമുണ്ടാക്കാനും ശ്രദ്ധിക്കണം. ഇത് നമ്മൾ ഒരു ആമുഖം എന്ന നിലയ്ക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുക. ഇനി നമ്മളിപ്പോൾ ഇതിനൊന്നും കുറ്റം പറഞ്ഞ് ഇവിടെ നിന്നിട്ട് കാര്യമില്ല. നമ്മൾ മാധ്യമങ്ങളാണ്, അല്ലെങ്കിൽ വിദ്യാഭ്യാസമാണ്, അല്ലെങ്കിൽ കുട്ടികൾ വായിച്ച പുസ്തകങ്ങളാണ്, അല്ലെങ്കിൽ സിനിമകളാണ്, സീരിയലുകളാണ് കാരണം എന്ന് പറഞ്ഞ് കുറ്റം പറഞ്ഞ് നിന്നിട്ട് കാര്യമില്ല. കാരണം നമ്മൾ ഈ ഇടയിൽ ജീവിക്കേണ്ടവരാണല്ലോ, നമ്മളും ഈ ഇടയിൽ ജീവിക്കണം. നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മളെ വീട്ടിൽ വാങ്ങുന്ന ഒരു ന്യൂസ് പേപ്പർ, വർത്തമാന പത്രം, ഏത് വർത്തമാന പത്രമാണ് ഇന്ന് ഒരു കുടുംബത്തിന് എന്ന നിലക്ക് വീട്ടിൽ വെച്ച് വായിക്കാൻ പറ്റുന്ന ഒരു വർത്തമാന പത്രം, കൊണ്ടുവരാൻ പറ്റിയൊരു വർത്തമാന പത്രം ഏതാ? അപ്പം നമ്മൾ എന്താ ചെയ്യപ്പം? നമ്മളപ്പം ഒരു കാര്യം, നമ്മൾ ഇതിനെ കുറ്റം പറഞ്ഞോ അല്ലെങ്കിൽ അതിനെതിരെ ഒരു നിഷേധാത്മകമായ നയം സ്വീകരിച്ചോ നിന്നിട്ട് കാര്യമില്ല. നമ്മളെന്ത് ചെയ്യണം? ഒഴുക്കിനെതിരെ തുഴയാൻ നാം നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും സജ്ജമാക്കണം. അതാ വേണ്ടത്. ഒഴുക്കിനെതിരെ തുഴയാനുള്ള ശക്തി നമ്മൾ നേടിയെടുക്കണം. നമ്മുടെ മക്കൾക്ക് നാം അതിനു വേണ്ടിയുള്ള ട്രെയിനിങ് നൽകണം, ശക്തമായ ട്രെയിനിങ് നൽകണം.
അപ്പോൾ മാത്രമേ നമുക്ക് ഇനി അങ്ങോട്ട് മുമ്പോട്ട് പോകാനും നമ്മുടെ സംസ്കാരമനുസരിച്ചുള്ള ഒരു സമൂഹത്തിൻ്റെ സമൂഹത്തെ വളർത്തിക്കൊണ്ടുവരാനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത്തരം സംവിധാനങ്ങൾ ഉണ്ടാകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, രക്ഷിതാക്കളെന്ന നിലക്ക് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളിൽ ഒന്ന്, ഈ കുട്ടികളെന്ന് പറയുന്നത്, കുട്ടികൾ ഈ രൂപത്തിലുള്ള തർക്കങ്ങളിലോ അതുപോലെയുള്ള ഷണ്ടകളിലോ ഇടപെടുകയും അത് കുട്ടികളുടെ ശാരീരികമായ വല്ല കുഴപ്പങ്ങൾക്കും കാരണമാക്കുകയും ചെയ്യുന്നു എന്ന് തോന്നിയാൽ വളരെ പെട്ടെന്ന് രക്ഷിതാക്കൾ ഇടപെടണം, വളരെ പെട്ടെന്ന് ഇടപെടണം. അതല്ലെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ വലുതായിരിക്കും. അപ്പം അടിച്ച് കൈ മുറിക്കുന്നൊക്കെ, ഏട്ടൻ അഞ്ചൻ്റെ കൈ അടിച്ച് മുറിക്കും, അല്ലെങ്കിൽ ഒരു കത്തിയെടുത്ത് വെട്ടുമെന്ന് തോന്നിയാൽ അത് സാരല്ല മക്കൾ തമ്മിലല്ലേ എന്ന് വിചാരിച്ച് കാത്തു നിൽക്കാതെ നാം എന്ത് ചെയ്യണം? ഉടനെ പിടിക്കണം. ഇത് യഥാർത്ഥത്തിൽ ഈ കത്തിയെടുത്ത് കുത്തുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയത്, അവനെ എത്തിച്ചത് ഈ നമ്മളും നാം വളർത്തിയ സാഹചര്യവും സംവിധാനങ്ങളും ഒക്കെയാണ് എന്ന് നാം ഓർക്കണം. അതുകൊണ്ട് പ്രത്യേകമായി നമ്മൾ എന്ത് ചെയ്യണം? സാധാരണയായി ഒരിക്കലും ഒരു ഉമ്മക്കോ ഉപ്പക്കോ പറഞ്ഞ മക്കൾ ഈ രൂപത്തിലുള്ള ഒരവസ്ഥയിലേക്ക് എത്താറില്ല. രണ്ടാമതായി ശ്രദ്ധിക്കേണ്ടത്, രംഗം ശാന്തമായി കഴിഞ്ഞാൽ, ഇപ്പോൾ തർക്കമുണ്ടായി, അടിയോ ഇടിയോ ഒക്കെ ഉണ്ടായി, അടിച്ചു, ചോര തെറിപ്പിച്ചു അല്ലെങ്കിൽ പല്ല് തെറിപ്പിച്ചു ഒക്കെ ചെയ്തു, ശരി, രംഗം ശാന്തമായി കഴിഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ നമ്മളതിനെ നമ്മുടെ വീട്ടിൽ മക്കൾ തമ്മിലൊരു പോർക്കളമുണ്ടായി, ആ രംഗം ശാന്തമായി കഴിഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥ കാരണത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ രക്ഷിതാക്കൾ സമയം കാണും. ഈ ശാന്തമായിട്ടേ അത് ചെയ്യാവൂ, അതിൻ്റെ മുമ്പ് ചെയ്യാൻ പാടില്ല. ഞാൻ അതിൻ്റെ കാരണങ്ങൾ നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവും. അത് പിന്നെ ഇത് നടക്കുന്ന സമയത്ത് എന്താ കാരണം എന്ന് അന്വേഷിക്കരുത്, നടക്കുന്ന സമയത്ത് അതെങ്ങനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ശ്രദ്ധിക്കുന്നത്. അങ്ങനെ ഈ രംഗം ശാന്തമായി കഴിഞ്ഞാൽ എന്താണ് സംഗതി ചോദിക്കണം. ഈ വഴക്കിൽപ്പെട്ട രണ്ടോ മൂന്നോ മക്കളുണ്ടെങ്കിൽ അവരെ വിളിച്ച് ചോദിക്കണം. എന്നിട്ട് ഒരു കാരണവശാലും രക്ഷിതാവ് ആ ഒരു സന്ദർഭത്തിൽ രണ്ട് കക്ഷിയെയും ഒരു കാരണവശാലും ശിക്ഷിക്കാൻ പാടില്ല. കാരണം നമ്മളെ മക്കൾ തമ്മിലാണ്. നമ്മളെ മക്കൾ തമ്മിലുണ്ടായ പ്രശ്നത്തിൽ ഒരു കാരണവശാലും ഒരു ജഡ്ജിയാകാൻ ഒരു മാതാവിനോ പിതാവിനോ സാധിക്കില്ല. ശിക്ഷിക്കേണ്ടത് ആരാകണം? ജഡ്ജിയായിരിക്കണം. ജഡ്ജിയാകാൻ മാതാവിനോ പിതാവിനോ സാധിക്കില്ല. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ കാരണങ്ങളുടെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്നാൽ ചെറിയ മക്കളെക്കുറിച്ച് ഞാൻ പറഞ്ഞു, വലിയ സ്വത്തിൻ്റെ പ്രശ്നത്തിലുള്ള കാര്യം സംഗതിയല്ല. അതിൻ്റെ കാരണങ്ങളെയൊക്കെ ഇറങ്ങിച്ചെന്നാൽ വളരെ നിസ്സാരമായ നമ്മൾ നേരത്തെ പറഞ്ഞ സംഗതികളാണ്. നാല് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ, അതിലേതെങ്കിലും ഒന്നാണ് എന്ന് നമുക്ക് ബോധ്യമാവും. ആ നമുക്കത് ബോധ്യമായിരിക്കെ ആ ബോധ്യമായതിനെ നാം മറച്ചു വെച്ച് ഒരാളെ നാം അടിച്ചു എന്ന് വെക്കുക, അല്ലെങ്കിൽ ഒരുത്തനെ നാം കുറച്ച് ശണ്ട പറഞ്ഞു എന്ന് വെക്കുക, വഴക്ക് പറഞ്ഞു എന്ന് വെക്കുക, സ്വാഭാവികമായും അപ്പുറത്തുള്ള കക്ഷിക്ക് ജയിച്ചു എന്ന തോന്നലുണ്ടാവും. ഈ ജയിച്ച കക്ഷി ചിലപ്പോൾ അവനറിയാം അവനാണെന്ത് തെറ്റുകാരൻ എന്ന്, ജയിച്ച കക്ഷിക്കറിയാം അവനാണ് തെറ്റുകാരൻ എന്ന്. അവനാണ് തെറ്റുകാരൻ എന്നറിഞ്ഞിട്ടും, എന്ന് അവന് പൂർണ്ണമായി ബോധ്യമുണ്ടായിട്ടും വാപ്പയോ ഉമ്മയോ ശിക്ഷിച്ചത് ആരെയാണ്? തെറ്റു ചെയ്യാത്തവനെയാണ്. സ്വാഭാവികമായും നീതി ചെയ്യാത്ത വാപ്പയായി അല്ലെങ്കിൽ നീതി ചെയ്യാത്ത ഉമ്മയായി ഈ കുഞ്ഞിൻ്റെ മനസ്സിൽ ഉമ്മയും വാപ്പയും സ്ഥലം പിടിക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും ആ ഒരു അവസരത്തിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ശിക്ഷിക്കാൻ പാടില്ല. മൂന്നാമതായി ശ്രദ്ധിക്കേണ്ടത്, വളരെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, ഈ മക്കൾ തമ്മിലുള്ള ഇത്തരം വഴക്കുകളിൽ പേശി പ്രയോഗം നടന്നിട്ടില്ല എന്ന് വെക്കുക. പേശി പ്രയോഗം എന്ന് വെച്ചാൽ അടിയോ ഇടിയോ ഒന്നും നടന്നിട്ടില്ല, മറിച്ച് സംസാരം മാത്രമാണ് ഉണ്ടായത് എന്ന് വെക്കുക. നമ്മൾ ആദ്യം പറഞ്ഞു, ഒരു പേശി പ്രയോഗം നടക്കുകയാണെങ്കിൽ നമ്മളത് സ്റ്റോപ്പ് ചെയ്യാൻ ആദ്യം തന്നെ ശ്രമിക്കേണ്ടതാണ്. അങ്ങനെ നടന്നിട്ടില്ല, കേവലം തർക്കങ്ങൾ മാത്രമാണ്, മക്കൾക്കിടയിൽ സംസാരങ്ങൾ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് എങ്കിൽ അവരെ നാം പരിപൂർണമായി അത്തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയിൽ നിന്ന് അവരെ പിടിച്ചുകെട്ടാൻ ശ്രമിക്കരുത്. അത് പിടിച്ചുകെട്ടിയാൽ സംഭവിക്കുക എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ മനസ്സിലുള്ള സംവേദനശേഷി തകർന്നു പോകും. ഇപ്പം നമ്മൾ രണ്ട് കുട്ടികൾ തമ്മിൽ ഭയങ്കര തർക്കമുണ്ടായി, അപ്പോൾ രണ്ട് കുട്ടികളും വിളിച്ചുവരുത്തിട്ട് പച്ച തെറി ഇങ്ങോട്ട് പറഞ്ഞു നിൽക്കുക, എന്താടോ നിങ്ങളിങ്ങനെ എന്നൊക്കെ ചോദിച്ചാൽ കുറച്ച്
മനസ്സ് ക്ഷീണിച്ച ഒരു കുട്ടി അവൻ പറ്റ ക്ഷീണിച്ചു പോകും. അങ്ങനെയല്ല, മറിച്ച് വേണ്ടതെന്നാണ് ചോദിച്ചാൽ അതിൻ്റെ നന്മയും തിന്മയും പ്ലസ്സും മൈനസും രണ്ടുപേരെയും ഇരുത്തി പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഈ എന്തെങ്കിലും പ്രയോഗങ്ങളോ സംസാരങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ ആ പ്രയോഗങ്ങളും സംസാരങ്ങളും ഒന്നും നമുക്ക് പാടില്ലാത്തതാണ്. നമുക്ക് ശരിക്ക് പറയാൻ കഴിയും. നമ്മെപ്പോലെ മുസ്ലിമീങ്ങളെ പോലെ പറയാൻ വേറെ ആർക്കും സാധിക്കില്ല. മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. അത് ശരിക്ക് പച്ച പിടിപ്പിക്കണം കുട്ടികളുടെ മനസ്സിൽ. മക്കളെ മനസ്സിലാക്കിക്കോ, റഖീബിൻ്റെയും അതീദിൻ്റെയും പേന ചലിക്കാത്ത ഒരു വാക്ക് പോലും ഉച്ചരിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. ഒരു റഖീബും അതീദുമുണ്ട്. ആ റഖീബും അതീദും ശക്തമായ രൂപത്തിൽ നാം സംസാരിക്കുകയോ പറയുകയോ ചിന്തിക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ രേഖപ്പെടുത്തും. അതിന് മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് മക്കളെ ശ്രദ്ധിക്കണം. വാക്ക് അത് വളരെ ഗൗരവമുള്ളതാണ്, ശ്രദ്ധിക്കണം എന്ന് ഗൗരവത്തോടുകൂടി, തമാശയല്ല, വളരെ ഗൗരവത്തോടുകൂടി മക്കളുടെ മനസ്സിൽ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കണം. പ്രത്യേകിച്ച് ഈ ചീത്ത വാക്കുകൾ, ഒരുപാട് ഹദീസുകൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. ആ ഹദീസുകൾ നമ്മൾ ശരിക്ക് മക്കളുടെ മനസ്സിൽ, ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹീഹായി വന്ന ഒരു ഹദീസ് നമ്മൾ പലതവണ വിശദീകരിച്ചതാണ്. ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഒരാൾ അയാളുടെ ഉമ്മയെ ചീത്ത പറയരുത്. അപ്പോൾ സഹാബികൾ ചോദിച്ചു, എന്താ ഈ പറഞ്ഞത്? ഞാൻ എൻ്റെ ഉമ്മനെ ചീത്ത പറയൂ. നബി വിശദീകരിച്ചു, നീ നിൻ്റെ ഉമ്മയെ ചീത്ത പറയൂല, നീ മറ്റോൻ്റെ ഉമ്മയെ വിളിക്കും, അപ്പോൾ അവൻ എന്ത് ചെയ്യും? നിൻ്റെ ഉമ്മയെ വിളിക്കും. അപ്പോൾ നിൻ്റെ ഉമ്മയെ തെറി പറയാൻ ആരാണ് കാരണമായത്? നീ തന്നെ. അപ്പോൾ അതിനർത്ഥം എന്താണ്? നീ നിൻ്റെ ഉമ്മയെ തെറി പറഞ്ഞു എന്നാണ്. ചെറിയൊരു സംഗതിയാണ് യഥാർത്ഥത്തിൽ, പക്ഷേ വളരെ വലിയ ഒരു പാഠമാണ് ഇതിലടങ്ങി. ഇത് ശരിക്കും നമ്മൾ മക്കളെ പറഞ്ഞു പഠിക്കണം. സ്കൂളുകളിൽ നിന്നൊക്കെ വരുന്ന കുട്ടികൾ, ഉമ്മക്കും പാപ്പക്കും വിളിക്കാത്ത കുട്ടികൾ ഇപ്പം ഇല്ല. കാരണം അതൊരു അങ്ങനെ ആയിപ്പോയി, എന്ത് വന്നാലും അടുത്ത വിളി അതാണ്, മനസ്സിലായി? പക്ഷേ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചോളം, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ദൂരത്തേക്കാണ് എറിഞ്ഞത്, എത്ര ദൂരത്തേക്കാണ് എറിഞ്ഞത്. ഈ കുട്ടികളിൽ നമ്മുടെ വളർന്നു വരുന്ന തലമുറയിൽ പരന്നിട്ടുള്ള, പ്രത്യക്ഷമായി പരന്നിട്ടുള്ള ഒരു ദോഷത്തെ എത്ര നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചികിത്സിച്ചതെന്ന് നോക്കൂ. നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും, വളരെ ഗൗരവമുള്ള സംഗതിയാണ്. ഞാൻ ഓതി വെച്ച സൂറത്ത് ഫുസ്സിലത്തിലെ ആയത്തുണ്ടല്ലോ, ആ ആയത്തുകൾ നമ്മൾ മക്കളുടെ മനസ്സിൽ ശരിക്ക് ഇട്ടു കൊടുക്കണം. വളരെ ചെറുപ്പത്തിലെ മക്കൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കണം. വലാ തസ്തബിൽ ഹസനത്തു വല സയ്യിഅ, മക്കളെ നന്മയും തിന്മയും സമമല്ല. മനസ്സിലായില്ലേ? ആ ശരിക്ക് നോക്കി നിങ്ങൾ ഇങ്ങനെ വളർത്തി നോക്കൂ, ഭയങ്കരമായ മാറ്റമുണ്ടാവും, ഭയങ്കരമായ മാറ്റമുണ്ടാവും. നന്മയും തിന്മയും സമമല്ല. വലാ തസ്തവിൽ ഹസനത്തു വല സയ്യിഅ. അപ്പൊ കുട്ടികൾ ചോദിക്കും ചിലപ്പോ, അല്ല അവൻ എന്നെ ചീത്ത വിളിച്ചില്ലേ, അവൻ എന്നെ അടിച്ചില്ലേ, അവൻ എന്നെ തെറി പറഞ്ഞില്ലേ, അവൻ എന്നെ പരിഹസിച്ചില്ലേ. നമ്മളെന്താ മറുപടി പറയാ? നമ്മളെന്താ മറുപടി പറയാ? നമ്മൾ പഠിച്ചു വെച്ചതെന്താ? ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ടും വിളിക്കണം എന്നാണ്, എന്നെ പരിഹസിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടടിച്ചാൽ അങ്ങോട്ടും അടിക്കണം. എല്ലാ രംഗത്തും മനുഷ്യന്മാരങ്ങനെ, മുസ്ലിമീങ്ങൾ അടക്കമുള്ള എല്ലാ മുസ്ലിമീങ്ങൾക്കിടയിലുള്ള ഒരുപാട് ഭിന്നിപ്പുകളുടെയും ഒരുപാട് പലതരത്തിലുള്ള ഈ പിന്നെ പുറത്തു പറയാൻ പറ്റാത്ത സാധനങ്ങളുണ്ടല്ലോ മുസ്ലിം, ഇതിൻ്റെയൊക്കെ പ്രധാന കാരണം ഈ ഒരു സംസ്കാരത്തിൽ മുസ്ലിമീങ്ങൾ പോയി എന്നുള്ള. എന്താ മുസ്ലിമിൻ്റെ സംസ്കാരം? ഇത് ബില്ലതി ഹിയ അഹ്സൻ. പക്ഷെ ഭയങ്കര പ്രയാസമാണ്. എന്താ ഇത് ഫാബില്ലത്തി ഹി ഹസൻ? എന്നെ ചീത്ത വിളിച്ചാൽ ഞാൻ എന്ത് പാടില്ല? ചീത്ത വിളിക്കാൻ പാടില്ല. അവൻ ചീത്ത വിളിച്ച് ശരിയാ, അവൻ തിന്മയാണ്, അവൻ തീട്ടുന്നോ നമ്മൾ തീട്ടുന്നോ? എത്ര ശക്തമാണ്, എത്ര മനോഹരമാണ്, തിന്നൂലല്ലോ, നമുക്ക് തിന്നാൻ പറ്റൂല. അതന്നെ ഇത് ഫാബില്ലത്തി ഹി ഹസൻ, മോനെ നല്ലത് കൊണ്ടേ നീ എന്ത് ചെയ്യാവൂ, പ്രതിരോധിക്കാവൂ, നല്ലത് കൊണ്ടേ പ്രതിരോധിക്കാവൂ. മുസ്ലിമിൻ്റെ സംസ്കാരം അതാണ്. ഇതൊന്ന് വളർത്തിക്കൊണ്ടുവന്ന് നോക്കൂ, എത്ര മനോഹരമായിരിക്കും എന്നറിയോ. കുടുംബവും മക്കളുമൊക്കെ എത്ര ഗംഭീരമായിരിക്കും. ഒരു കാരണവശാലും വഴക്കോ വക്കാണമോ ഇല്ലാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ കുടുംബാന്തരീക്ഷം മാറും. ഇത് ഫഅബില്ലത്തി ഹിയ അഹ്സൻ. ചീത്ത വിളിച്ചു നിൽക്കും, അമ്മനെ വിളിച്ചെങ്കിൽ മാറിപ്പോവാ,
തിരിച്ച് ഞാൻ വിളിക്കണ്ട, വിളിച്ചാലേ എന്താകുള്ളൂ, കുറ്റമുള്ളൂ, മാറിയിരുന്നാൽ മതി. എടാ കള്ളാന്ന് വിളിച്ചാലോ, ശ്രദ്ധിക്കണ്ട, അത് ശ്രദ്ധിക്കണ്ട. ഇത് ബില്ലത്തി ഹിയ അഹ്സൻ, ഖുർആന്റെ പ്രയോഗം. فإذا الذي بينك وبينه عداوة كأنه ولي حميم. ഇങ്ങനെയുള്ള ഒരു അവസ്ഥ ഉണ്ടായാൽ നിനക്കും ശത്രുത ഉള്ളവനുമിടയിൽ, കഅന്നഹു വലിയുൻ ഹമീം, അവൻ നിന്റെ ഇഷ്ടപ്പെട്ട തോഴനായി മാറും. ഹമീമായ, ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത, അത്ര ഇഷ്ടപ്പെട്ട, നിന്റെ ഏറ്റവും അടുത്ത ആളായി മാറും. വേണമെങ്കിൽ പരീക്ഷിച്ച് നോക്കി, നാല് പ്രാവശ്യം ഒരാൾ ചീത്ത വിളിച്ചു നിൽക്കുക, ഒരക്ഷരം ഉണ്ടാതെ അങ്ങനെ നിൽക്കുക, ഒരക്ഷരം ഉണ്ടാതെ നിൽക്കുക. അഞ്ചാമത്തെ പ്രാവശ്യം ചീത്ത വിളിക്കാൻ അവന് കഴിയില്ല. എന്താ ഓനെ വിളിച്ചിട്ട്, കേട്ടൊന്നും പറയാത്തവനെ ഇങ്ങനെ വിളിച്ചിട്ടെന്താ? ഏയ്, അതൊരു ഹരല്ലാന്ന്. ഒരു നാലെണ്ണം അടിക്കുമ്പോൾ നമ്മളിങ്ങനെ നിന്ന് കൊണ്ടു നിൽക്കുക, ഒരു വസ്തു അങ്ങോട്ട് കൊടുക്കാതെ. അഞ്ചാമത്തെ അടിക്കാൻ അവന് കഴിയില്ല, കാരണം അടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും, അല്ലെങ്കിൽ ചീത്തയൊക്കെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായെങ്കിൽ എന്താവുള്ളൂ, രസം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇല്ലാതിരുന്നാലോ, കഅന്നഹു വലിയുൻ ഹമീം. ഇത് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ തന്നെ പറഞ്ഞു പോകും, അത് സാധിക്കൂലട്ടോ. നമ്മളങ്ങനെ ചീത്ത പറയാ, നമ്മൾ മറുപടി പറയാണ്ടിരിക്കുക, മനസ്സിലെ? നമ്മളിങ്ങനെ നമ്മളിങ്ങനെ നാട്ടുകാരുടെ ഇടയിൽ വളരെ മോശമായി ചിത്രീകരിക്കുക, എന്നിട്ട് നമ്മളിങ്ങനെ എന്ത് ചെയ്യുക, മിണ്ടാതിരിക്കുക, കുറച്ച് പ്രയാസമാണ് അല്ലേ? ഖുർആനും പറഞ്ഞു പ്രയാസമാണ്. വമായുലഖാഹ ഇല്ലല്ലദീന സബറു, ഖുർആന്റെ പ്രയോഗം. വമായുലഖാഹ ഇല്ലല്ലദീന സബറു, സബർ എന്ന ഗുണമുള്ളവർക്കല്ലാതെ ഈ ഒരവസ്ഥയിൽ എത്തിച്ചേരാൻ സാധ്യമല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, കുട്ടികളിൽ ഇത് കണ്ട് വളർത്തിയാലുണ്ടല്ലോ, എന്താ സബർ എന്ന് നമുക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ കഴിയണം. സബർ എന്താ, ഹബ്സുൻ നഫ്സ് എന്നാണ് സബറിൻ്റെ നിർവചനം, മനസ്സിനെ പിടിച്ചു കെട്ടൽ എന്നാണ് സബർ എന്ന് പറഞ്ഞാൽ. ക്ഷമ എന്നൊന്നും പറഞ്ഞാൽ എന്തല്ല, സബറല്ല, മനസ്സിനെ പിടിച്ചു കെട്ടൽ. അപ്പം മനസ്സിനെ പിടിച്ചു കെട്ടണം, മനസ്സത് പറയും ചെയ്യണം, മനസ്സ് പറയും വിളിക്കണം, മനസ്സ് പറയും അടിക്കണം. അപ്പം ആ മനസ്സിനെന്താക്കണം, പിടിച്ചു വെക്കണം, അതാണെന്ത്, സബർ. വമാ യുലഖാഹ ഇല്ലല്ലദീന സബറു, മോനെ അത് നിൻ്റെ കാക്കല്ലേ, കാക്ക അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ നീ എന്താ ചെയ്യേണ്ടത് പറഞ്ഞു കൊടുക്കണം കുട്ടികൾക്ക്. വമാ യുലഖാഹ ഇല്ലല്ലദീന സബറു. ഇനി അടുത്ത വാചകം നോക്കൂ, വമാ യുലഖാഹ ഇല്ലാ ദൂ ഹല്ലിൻ അലീം, മഹാഭാഗ്യം ചെയ്തവൽക്കല്ലാതെ, ദൂ ഹല്ലിൻ അലീം, മഹാഭാഗ്യവാന്മാർക്കല്ലാതെ ഈ ഒരവസ്ഥയിലേക്ക് എത്താൻ സാധ്യമല്ല. നമ്മളൊന്നും ആ കൂട്ടത്തിലല്ല. കാരണം എന്താ, നമ്മൾ മഹാഭാഗ്യവാന്മാരല്ല. നമ്മൾ മഹാഭാഗ്യം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കി എന്താ, ഇങ്ങോട്ട് വരുമ്പോൾ കയറി വരുന്ന സ്ഥലത്ത് ഇങ്ങനെ വെച്ച സാധനം എടുത്ത്, മനസ്സിലായില്ലേ, ഈ എന്താണ് ഭാഗ്യക്കുറിൻ്റെ ടിക്കറ്റ് എടുത്ത് പ്രൈസ് കിട്ടിയാലാണെന്ത് മഹാഭാഗ്യം. പക്ഷെ അത് എടുക്കാൻ, ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാതിരിക്കാൻ കഴിയുക എന്നതാണെന്ത് മഹാഭാഗ്യം. പക്ഷേ ആ ഭാഗ്യം നമുക്ക് കിട്ടില്ല. നമ്മളിതിൻ്റെ പരസ്യം ഇങ്ങനെ കണ്ടാൽ, ഹായ് 30 ദിർഹം മുടക്കിയാൽ 100,000 ദിർഹം, അല്ലെ, എത്ര, എനിക്കറിയില്ല എത്രയാണ് അത്, ആലോചിച്ച് നോക്കൂ. മഹാഭാഗ്യം യഥാർത്ഥത്തിൽ എന്താണെന്ന് ചോദിച്ചാൽ, ആ മൂലയിലേക്ക് നോക്കാൻ കഴിയാതെ, നോക്കാതെ ഇങ്ങോട്ട് പോരാൻ സാധിക്കുമോ, അതാണ് മഹാഭാഗ്യം. പോട്ടെ, നമ്മളെ വിഷയമല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വമാ യുലഖാഹ ഇല്ലല്ലദീന സബറു, വമാ യുലഖാഹ ഇല്ലാ ദൂ ഹല്ലിൻ അലീം, മഹാഭാഗ്യം. നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, സലഫ് സാലിഹ്യങ്ങളുടെ ജീവിതം ഭയങ്കര മനോഹരമാണ്. മക്കൾ തമ്മിൽ പ്രശ്നമുണ്ടായി, ഈ ആയത്ത് പഠിപ്പിച്ചു, ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസും പഠിപ്പിച്ചു, എന്നിട്ട് മക്കളോട് പറഞ്ഞു, ആർക്കാണ് സബറിന് സാധിക്കുക, അവന് സമ്മാനമുണ്ട്. അവരെ പരിശീലിപ്പിച്ചു, മക്കൾക്കിടയിൽ പരിശീലിപ്പിച്ചു. എന്നിട്ടോ തല്ല് കിട്ടിയപ്പോൾ ക്ഷമിച്ചു നിന്നു. ഉപ്പ എന്ത് ചെയ്തു, സമ്മാനം കൊടുത്തു. തല്ല് കിട്ടിയപ്പോൾ ക്ഷമിച്ചു നിന്നതിന് എന്ത് ചെയ്തു, സമ്മാനം കൊടുത്തു. രണ്ടാമത് തല്ലാൻ ആർക്ക് കഴിയില്ല, ഏട്ടനോ ഏട്ടത്തിക്കോ കഴിയില്ല, രണ്ടാമത് തല്ലാൻ കഴിയില്ല. അതോടുകൂടി ആ സംഗതി അങ്ങോട്ട് നിൽക്കും. അതാണ് വമാ യുലഖാഹ ഇല്ലല്ലദീന സബറു വമാ യുലഖാഹ ഇല്ലാ ദൂ ഹല്ലിൻ. ഇനി വേറൊരവസ്ഥ വരാനുണ്ട്. ആ അവസ്ഥയാണ് അടുത്ത ആയത്തിൽ ഖുർആൻ പറഞ്ഞത്. അതും കൂടി മക്കളെ പഠിപ്പിക്കണം. അത് ഏതാ അവസ്ഥ, ചില കുട്ടികളുണ്ട് ഭയങ്കരമായി ദേഷ്യം പിടിച്ചിട്ട് അവർക്ക് എന്താ ചെയ്യണതെന്ന് അറിയാത്തൊരവസ്ഥ, നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അത് ചില പ്രത്യേക പ്രകൃതമുള്ള കുട്ടികളാണ്. ചിലപ്പോൾ കാണാൻ ഗ്ലാസ്സൊക്കെ എടുത്തിട്ട് എറിഞ്ഞങ്ങോട്ട് കിടക്കും. അതെ, വീട്ടിലെ വളരെ നല്ല സാധനമായിരിക്കും, നമ്മൾ വളരെ ഭംഗിയായി കൊണ്ടുവച്ച സാധനം എടുത്തിട്ട് അടിച്ചിട്ട് ഒരൊറ്റ ഉടക്കലായിരിക്കും.
സംഭവിക്കാം. എന്താ ചെയ്യേണ്ടത്? നമ്മൾ തിരിച്ചവനെ രടിയടിക്കാൻ വേണ്ടേ? അല്ല, കാരണം ഇക്കാക്കനോട് എന്തോ ദോഷ്യം ദേഷ്യം തോന്നിയിട്ട് നമ്മൾ കൊണ്ടെന്ന് വെച്ചാൽ വളരെ വിലപ്പെട്ട സാധനം ഇവൻ എന്താക്കിയത്, എടുത്ത് ഉടച്ചത്, അതാണോ ചെയ്തത്? ഖുർആന്റെ പ്രയോഗം നോക്കൂ. പിശാചിൽ നിന്നുള്ള വല്ല ഉൾപ്രേരണയും നിന്നെ സ്വാധീനിച്ചാൽ, എന്താ വെച്ചാൽ ഇതൊരു തരം പൈശാചികമാണ് ഈ ഒരു ഉൾപ്രേരണ, എന്തു നശിപ്പിക്കണം എന്നൊക്കെയുള്ള ഒരു തോന്നലങ്ങനെ മനസ്സിലായി. അത് കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, ചിലപ്പോൾ രക്ഷിതാക്കൾക്കും വരും. കുട്ടികൾ എന്തെങ്കിലുമൊക്കെ വികൃതി കാണിച്ചാൽ മൂപ്പര് പറയും എനിക്ക് ദേഷ്യം പിടിക്കാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് ഞാനൊന്നാണ് കൊടുത്തു എന്ന് പറയും. മനസ്സിലായി? എൻ്റെ ഡോക്ടർ അടുത്ത് കൊണ്ടുവന്നതാ. അപ്പോൾ ഡോക്ടർ ചോദിച്ചു എന്തെങ്കിലും എന്താ ചെയ്ത്, അല്ല ഇവനിത് ചെയ്തപ്പോൾ എനിക്ക് ഇങ്ങോട്ട് പിടിച്ചു നിൽക്കാൻ പറ്റില്ല, അപ്പം ഞാൻ ഒന്നങ്ങോട്ട് കൊടുത്തു. കൊടുത്തപ്പോഴോ കൊടുത്തത് കൊടുക്കാൻ പാടില്ലാത്ത സ്ഥലത്തായിരുന്നു, അപ്പം അപകടമുണ്ടായി. അത് ശൈത്താനാണ്, മുസ്ലിമല്ല. അത് ഈ മുസ്ലിമിനെ ശൈത്താൻ എന്താക്കി, സ്വാധീനിച്ചു. ശൈത്താൻ ആവാഹിക്കുക എന്നൊക്കെ പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇതാണ്, ശൈത്താൻ ആവാഹിച്ചു പോയി മുസ്ലിമിൻ്റെ ജീവിതത്തിൽ, മുസ്ലിമിൻ്റെ മനസ്സിൽ, ശരീരത്തിൽ പാടില്ലായിരുന്നു. അങ്ങനെ ഒരു തോന്നൽ വന്നാൽ മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, ദേഷ്യം പിടിക്കുന്ന സമയത്ത് ഒരിക്കലും കുട്ടികൾ എന്ത് ചെയ്യാൻ പാടില്ല, ഗുണദോഷിക്കാനോ ശിക്ഷിക്കാനോ ഒന്നും പാടില്ല. ഞാൻ അതാ പറഞ്ഞത്, സമാധാനമാകട്ടെ എന്നിട്ടേ പറ്റുള്ളൂ. എത്ര എന്ന് ചോദിച്ചാൽ, ദേഷ്യമുള്ള സമയത്ത് ഇസ്ലാമിൽ ഇസ്ലാമിക ശരീരത്തിനനുസരിച്ച് ഖാദി ഉണ്ടല്ലോ, ജഡ്ജി, വിധി പറയാൻ പാടില്ല, വിധി പറയാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക രാജ്യത്തെ സ്വഭാവം എന്താന്ന് ചോദിച്ചാൽ, ഇപ്പം രണ്ട് കക്ഷികൾ തമ്മിൽ പിന്നെ പ്രശ്നം ഉണ്ടായി നിൽക്കാം. നമ്മളൊക്കെ ഈ ജനാധിപത്യ സംവിധാനമുള്ള രാജ്യങ്ങൾ നിങ്ങൾക്കറിയാം ഭയങ്കരമായ സ്വാതന്ത്ര്യമാണ്. ഈ പത്രങ്ങളിലൊക്കെ പത്ര സ്വാതന്ത്ര്യം, കേസ് ഇങ്ങനെ കോടതിയിൽ നടക്കുമ്പോൾ കാണാൻ രണ്ട് കക്ഷികളെയും അങ്ങോട്ടും ഇങ്ങോട്ടും, മനസ്സിലായി? ചിലപ്പോൾ ഒരു ഭാഗത്ത് നിൽക്കും ഒരു പത്രം, ഒരു ഭാഗത്ത് വേറെ പത്രം. ഈ പാവം ജഡ്ജി എന്ത് ചെയ്യണം, ഇതെല്ലാം വായിക്കണമല്ലോ. ഏതെങ്കിലും കാരണവശാൽ ഇത് വായിച്ച്, ഈ ഒരു അവസരം, ഈ ഒരു സന്ദർഭം വായിച്ച് സ്വാധീനിക്കുന്ന രംഗമുണ്ടായാൽ വിധി പറയാൻ പാടില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ശരീരത്തിനനുസരിച്ച് ഭരണം നടത്തുന്ന രാജ്യത്ത് ഈ ഇത്തരം ക്രയവിക്രയങ്ങൾ ഒരു കാരണവശാലും പരസ്യമായി പത്രങ്ങളിൽ പ്രസിദ്ധീകരിക്കില്ല. കാരണം അത് ജഡ്ജ്മെൻറ്റിനെതിരാണ്. നീതിമാനായ ജഡ്ജിക്ക്, ഇസ്ലാമിക ശരീരത്തിനനുസരിച്ച് നീതിമാനായ ജഡ്ജിക്ക് ജഡ്ജ്മെൻറ്റിനുള്ള നീതിപൂർവമുള്ള ജഡ്ജ്മെൻറ്റിനുള്ള സംവിധാനം ഒരുക്കേണ്ടത് മാധ്യമങ്ങളുടെ ബാധ്യതയാണ് എന്നതാണ്. രേഖപ്പെടുത്തപ്പെട്ട സത്യമാണ് ശരീഅത്തിൽ. അപ്പോൾ നമ്മളത് ശരിക്ക് ശ്രദ്ധിക്കണം. ഒരു കാരണവശാലും അങ്ങനെ ഒരു അവസ്ഥ സാഹചര്യം ഉണ്ടാകരുത്. അങ്ങനെ വന്നാൽ ഫസ്തഅദ് ബില്ലാ, നിങ്ങൾ അഅദ് ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറയണം തന്നെയാണ്. അതന്നെ അത് പറഞ്ഞു നോക്കൂ, അത് പറയേണ്ടത്. പക്ഷേ ഇങ്ങനെ ഒരു ഒരു സാഹചര്യം മനസ്സിൽ കണ്ട മനുഷ്യനായിരിക്കണം, അല്ലാത്തവൻ അഅദ് ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല. ഈ ഇങ്ങനെ ഒരു സാഹചര്യവും അവസരവും വിശ്വാസവും ഉള്ള ഒരാളോ അദ്ദേഹം അഅദ് ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറഞ്ഞാൽ ശാന്തമാകും. ഫസ്തഅദ് ബില്ലാ, അള്ളാഹുവിനെ കൊണ്ട് നിങ്ങൾ ഇസ്തിആദത്ത് നടത്തണം. ഇത് മുസ്ലിമുകൾക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ കേട്ടോ. ഇതൊക്കെ എന്താ വെച്ചാൽ, ഈ ഞാൻ ഈ വിഷയം തുടങ്ങുമ്പോൾ പറഞ്ഞല്ലോ, ആധുനിക ഈ കുട്ടികളുടെ ഈ മാനസിക ചികിത്സ നടത്തുന്ന ആളുകൾ അവർ സ്വീകരിക്കുന്ന ചില മാർഗങ്ങളും രീതികളും അതിൻ്റെ സംവിധാനങ്ങളുമുണ്ട്. അതല്ലാത്ത ഒരു രീതിയാണ് ഇസ്ലാമിന് പറയാനുള്ളത്. അതാണ് ഫസ്തഅദ് ബില്ലാ. എന്നിട്ട് അള്ളാഹിൻ്റെ പ്രയോഗം കണ്ടങ്ങൾ, അള്ളാഹു മനുഷ്യരിൽ അള്ളാഹുവിനെക്കുറിച്ചുള്ള വിശ്വാസം ഭദ്രമാക്കണം. എന്താണ് പറഞ്ഞത്? ഇന്നഹു ഹുവസ്സമീഉൽ അലീം. ഭയങ്കര വാചകമാണത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, നിങ്ങൾ അഅ്ദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ബാധിച്ചിട്ടുള്ള ആ ഒരു അവസ്ഥയിൽ നിന്ന്, കോപത്തിൽ നിന്ന്, ദേഷ്യത്തിൽ നിന്ന്, ആ ഒരു സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് മോചിതമാകാൻ സാധിക്കൂല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? തോന്നാൻ പാടില്ല മുസ്ലിമിന്. കാരണം എന്താ? ഇന്നഹു ആര്? അള്ളാഹു. നിങ്ങൾ ആരോടാണോ രക്ഷ തേടിയിട്ടുള്ളത് തീർച്ചയായും ആ അള്ളാഹു ഹുവസ്സമീഉ അൽ അലീം. ഭയങ്കര പദമാണ്. അസ്മാഉല്ലാഹിൽ ഹുസ്നയിലെ ശക്തിയുള്ള രണ്ട് അള്ളാഹിൻ്റെ പേരുകളാണ്. അസ്സമീഉ, അവൻ കേൾക്കുന്നവൻ തന്നെയാണ്. നിങ്ങൾ പറഞ്ഞാൽ അവൻ എന്താക്കും?
അൽ അലീം, നിങ്ങളുടെ സാഹചര്യത്തെക്കുറിച്ച്, മനസ്സിനെക്കുറിച്ച്, അവസരത്തെക്കുറിച്ച്, സന്ദർഭത്തെക്കുറിച്ച്, നിങ്ങളുടെ കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ച്, എല്ലാത്തിനെ കുറിച്ചും എന്താണ്? അൽ അലീം, അറിയുന്നവനാണ്. ഭയങ്കരമാണ് ഖുർആൻ എന്ന് പറഞ്ഞാൽ. ഞാൻ പറഞ്ഞില്ലേ, ഖുർആൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ഖുർആൻ നമ്മളോട് കൽപ്പിക്കുന്നത് പോലെയുള്ള ഒരു മുറ രീതി നാം സ്വീകരിച്ചാൽ ഭയങ്കര എളുപ്പമായിരിക്കും കാര്യങ്ങൾ. ഒരു സംശയവും ആ കാര്യത്തിലില്ല. അത് നമ്മൾ ശരിക്കും എന്താക്കണം? ശ്രദ്ധിക്കണം. അത് വളരെ ഗൗരവമുള്ളതാണ്. അപ്പോൾ ഈ ഒരു രൂപത്തിലായിരിക്കണം വിഷയത്തെ നാം കാണേണ്ടതും, ആ രൂപത്തിലായിരിക്കണം നാം മക്കളോട് പെരുമാറേണ്ടതും, ഈ ഒരു സംഗതിയായിരിക്കണം നാം മക്കളുടെ മനസ്സിൽ നട്ട് വളർത്തേണ്ടതും. പക്ഷേ ഇതെന്താണെന്ന് വെച്ചാൽ, ഇത് ഈ നട്ട് വളർത്തണമെങ്കിൽ നാമും ആ സ്വഭാവത്തിൻ്റെ ഉടമകളാകുന്ന രൂപമുണ്ടാകണം. അതാണ് വേണ്ടത്. ആ രൂപത്തിലുള്ള ഒരു ഒരു മാതൃക നമുക്ക് നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. അപ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ ഈ ഒരു വിഷയത്തിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി ചെറിയ ചെറിയ നിസ്സാരമായ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഞാനിവിടെ പറയാതെ തന്നെ രക്ഷിതാക്കളെന്ന നിലക്ക് നിങ്ങൾക്ക് പരിഹരിക്കാൻ സാധിക്കുന്ന സംഗതികളാണ്. ഇപ്പം മക്കൾക്കിടയിൽ ചെറിയ ചില്ലറ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ. ഇപ്പോൾ ഉദാഹരണമായി ഒരു ടോയിൻ്റെ കാര്യത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി മക്കൾക്കിടയിൽ. ഉദാഹരണം ഞാനിവിടെ പറയേണ്ട വിഷയമല്ല, പക്ഷേ അതിലൊരു ഇസ്ലാമികമായ സുന്നത്ത് പറയാൻ വേണ്ടിയാണ് ഞാൻ ആ വിഷയം പറഞ്ഞത്. നിങ്ങൾ ആ രൂപത്തിൽ മാത്രം അതിനെ കണ്ടാൽ മതി. എന്താ ചെയ്യേണ്ടത്? അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, മൂന്ന് കുട്ടികളുണ്ട്, ഒരു ടോയ് വാങ്ങി, അതിൻ്റെ ആ ടോയിൻ്റെ വിഷയത്തിൽ ഭയങ്കര തർക്കമുണ്ടായി. എൻ്റെതാണ് അല്ലെങ്കിൽ എൻ്റെതാണ് എൻ്റെതാണ് അല്ലെങ്കിൽ അത് കളിക്കുന്ന വിഷയത്തിൽ തർക്കമുണ്ടായി. അപ്പോൾ ശരിക്കും നമ്മൾ ശ്രദ്ധിക്കണം, അത് എല്ലാവരുടെ അടുത്തും നമ്മൾ തിരിച്ചു വാങ്ങണം. ആർക്കും കൊടുക്കാത്ത ഒരു അവസരമാണ്. അതാണ് നീതി. ഇസ്ലാം ഉദ്ദേശിക്കുന്ന ഒരു നീതി അതാണ്. എന്നിട്ടത് തിരിച്ചു കൊടുക്കണം. ഞാൻ എൻ്റെ ഒരു സംഭവം പറഞ്ഞുതരാം. തിരിച്ചു കൊടുക്കണം എപ്പോഴെന്നറിയോ? ഈ വാങ്ങിക്കഴിഞ്ഞ ശേഷം കുട്ടികളെ ഒരു ഇത്തിഫാക്കിലെത്തിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മൾ മൂന്നാളുണ്ടെങ്കിൽ മൂന്നാളെടുത്തു നിന്നും ഈ സാധനം തിരിച്ചു വാങ്ങിയിട്ട് കുട്ടികളെ ഒരുമിച്ചിരുത്തണം. എന്നിട്ട് അവരോട് പറയണം, ഇതാ നിങ്ങൾക്കറിയോ ഈ സാധനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വാങ്ങിയതാ, പക്ഷേ ഇതിൻ്റെ പേരിലാണ് നിങ്ങൾ എന്തായത്? ഭിന്നിക്കുന്നത്, തർക്കിക്കുന്നത്, ശണ്ട കൂടിയത്. അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് തരൂല. ഏതുവരെ? നിങ്ങൾ എന്താകണം? എല്ലാവരും കൂടി യോജിക്കണം. നിങ്ങൾ പറയണം, എല്ലാ ദിവസവും രാവിലെ എന്നെ ആൾ നിമ കയറും സൈക്കിള്, സൈക്കിള് വാങ്ങി നിൽക്കുക. രാവിലെ എന്നാളായിരിക്കും, ഉച്ചക്ക് രണ്ടാമത്തെ ആൾ, വൈകുന്നേരം മൂന്നാമത്തെ ആൾ. അങ്ങനെ ഒരു ഇത്തിഫാക്കിലായി നിങ്ങൾ ഇടുവാ, അപ്പം ഞാൻ എന്ത് തരാം? സൈക്കിൾ തരാം. അവിടെ നിങ്ങൾ മനസ്സിലാക്കിയോ, വലിയ ഒരു സംഗതിയാണ് കുട്ടികളുടെ മനസ്സിൽ നിങ്ങൾ നട്ടു വളർത്തിയത്. എന്താണെന്നറിയോ? ഒരിക്കലും നമ്മൾ എന്താകാൻ പാടില്ല, ഭിന്നിക്കാൻ പാടില്ല എന്ന വലിയ ഒരു കാര്യമാണ്. പക്ഷെ അതിങ്ങനെ തന്നെ നമ്മൾ എന്താക്കണം? കുട്ടികളുടെ മനസ്സിലുണ്ടാക്കണം. അത് തിരിച്ചു വാങ്ങണം. എന്നിട്ട് നിബന്ധനയായി വെക്കണം, നിങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഐക്യത്തോടുകൂടി യോജിച്ച് നിങ്ങൾ വാ, ആ ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കി നിങ്ങൾ വാ, അപ്പോൾ നിങ്ങൾക്ക് സൈക്കിള് തരാം. അങ്ങനെ തരാം. അപ്പോൾ കുട്ടികൾ എന്താവുന്നറിയോ? ഒരുമിച്ച് കൂടും. നമ്മളറിയാത്ത ഒരു മാനത്തിലേക്ക് കുട്ടികൾ ഉയരും. അവരുടെ മനസ്സ് യോജിക്കും. അവർക്ക് തന്നെ തോന്നും, ഞങ്ങൾ ചെയ്യാൻ പാടുണ്ട്. ഭിന്നിപ്പ് കൊണ്ട് സംഭവിക്കുക ഇതായിരിക്കുമല്ലേ, എല്ലാം നഷ്ടപ്പെടുകയായിരിക്കുമല്ലേ, എന്നാൽ ഒന്നിച്ചാലോ എല്ലാവർക്കും അനുഭവിക്കാവുന്ന അവസ്ഥ വരുമല്ലേ. ഈ ഒരു സംഗതി ഈ ഇത്ര മനോഹരമായി കുട്ടികളുടെ മനസ്സിൽ കൊത്തിവെക്കാൻ ഈ ഒരു സന്ദർഭം നമ്മൾ എന്താക്കണം? ഉപയോഗിക്കണം. അതാണല്ലോ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു സംഗതി ഉണ്ടായാലും അതെന്താണ്? ഹൈറാണ്. അത് ഹൈറാക്കുന്ന, നന്മയാക്കുന്ന ഒരു സ്വഭാവമായിരിക്കണം നമ്മിൽ ഉണ്ടാകേണ്ടത്. ആ ഒരു സ്വഭാവമാണ് നാം നിലനിർത്തേണ്ടത്. അപ്പോൾ മാത്രമേ നമുക്ക് നല്ല ഒരു സമൂഹത്തെ, നല്ല മക്കളെ വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അതിന് നാം പ്രത്യേകമായി ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ വളരെ കൃത്യമായി നിങ്ങൾ ശ്രദ്ധിക്കണം, മക്കളെന്ന് പറഞ്ഞാൽ ഒരേ പ്രായത്തിലാവില്ല. ഒരു കാരണവശാലും ഞാൻ നേരത്തെ ഈ സ്നേഹവുമായി ബന്ധപ്പെട്ട് പറഞ്ഞെടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഒരു കാരണവശാലും താരതമ്യം എന്ന സംഗതി മക്കൾക്കിടയിൽ ഉണ്ടാകരുത്. ഇപ്പം നമ്മൾ മൂന്ന് കുട്ടികളുണ്ട് നിൽക്കുക, എന്നാൽ രണ്ടാമത്തെ കുട്ടിനോട് ഞാൻ പറയാണ്, എടോ നിൻ്റെ അക്കാക്ക ഈ പ്രായത്തിലായ സമയത്ത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, അവൻ നല്ല കുട്ടിയായിരുന്നു എന്ന് നമ്മൾ പറയരുത്. അത് സ്വാഭാവികമായിട്ടും കുട്ടികളുടെ മനസ്സിൽ പ്രയാസമുണ്ടാക്കും. നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് അങ്ങനെയല്ല, നിൻ്റെ അക്കാക്ക ഈ പ്രായത്തിലായിരുന്ന സമയത്ത് നല്ല കുട്ടിയായിരുന്നു, ഇങ്ങനെ ആയിരുന്നില്ല എന്ന നെഗറ്റീവല്ല, നല്ല കുട്ടിയായിരുന്നു എന്ന പോസിറ്റീവാണ് കുട്ടിയോട് പറഞ്ഞു കൊടുക്കുന്നത്.
നല്ല കുട്ടിയായിരുന്നു, അവൻ നല്ല സ്വഭാവമൊക്കെ ഉണ്ടായിരുന്നു. മോനെ, നീയും ഇക്കാക്കയുടെ ഒരു പിൻതലമുറക്കാരനാണ്, ഇക്കാക്കയുടെ അതേ സ്വഭാവമാണ് നിനക്കും ഉണ്ടാകേണ്ടത്. നീ നന്നാകണം, ഇക്കാക്കയെ ആ നല്ല രൂപത്തിൽ നീ പിൻപറ്റണം, അതാണ് വേണ്ടത് എന്ന രൂപത്തിൽ അവന് പറഞ്ഞു കൊടുക്കുന്ന ഒരു സംവിധാനം, സ്വഭാവം അതാണ് തീർച്ചയായും നാം ഉണ്ടാക്കി തീർക്കേണ്ടത്. സർവോപരി രക്ഷിതാക്കൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നല്ല മാതൃകകളാണ്. പല കുടുംബത്തിലും ചെറിയൊരു പ്രശ്നമുണ്ട്, ഈ തർക്കം അല്ലെങ്കിൽ ഷണ്ട എന്നത് വളർത്തുന്നതിൽ ഈ മാതാവും പിതാവും ചിലപ്പോൾ ചെറിയ ചില സഹായം ചെയ്യാറുണ്ട്. കുടുംബജീവിതത്തിൽ ചെറിയ അസ്വാരസ്യങ്ങൾ എന്നത് സ്വാഭാവികമാണ്, ആരുമില്ല ഇല്ലാത്തവർ, അങ്ങനെ ആരും കരുതണ്ട. നമുക്കിങ്ങനെ തോന്നും, ഓ അവർ മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, നമുക്ക് തോന്നും തിരക്കേടില്ല. അത് വല്ല സിനിമയിലോ സീരിയലിലോ കഥയിലോ നോവലിലോ ഒക്കെ ഉള്ള ജീവിതത്തിൽ എന്തുണ്ടാവും, ചെറിയ ചില അസ്വാരം. അതില്ലെങ്കിൽ എന്തല്ല ജീവിതമല്ല, അല്ലെങ്കിൽ ജീവിതമല്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വതാല മനുഷ്യനെ സൃഷ്ടിച്ചത് എല്ലാവരും എങ്ങനെയല്ല, ഒരേ മനസ്സോടുകൂടിയല്ല. ഒരേ മനസ്സോടുകൂടിയാണെങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, ഒക്കെ വ്യത്യസ്തമാണ്. ടേസ്റ്റും രുചിയും സ്വഭാവവും രീതിയും ഒക്കെ നോട്ടവും, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എനിക്ക് നല്ലതാണ് എൻ്റെ കണ്ണിൽ സൗന്ദര്യമാണെന്ന് തോന്നുന്നത് ചില ആളുകളുടെ കണ്ണിൽ സൗന്ദര്യമല്ല. എന്തേ അങ്ങനെ ആക്കി, അങ്ങനെ അല്ലെങ്കിൽ ലോകത്തിന് നിലനിൽപ്പുണ്ടാവില്ല. അങ്ങനെയാണ് മനുഷ്യൻ്റെ മനസ്സിനെയും കണ്ണിനെയും സകല അവയവങ്ങളെയും അള്ളാഹു എന്താക്കി സൃഷ്ടിച്ചിട്ടുള്ളത്, സംവിധാനിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് അത് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. സകലത്തിനെയും അള്ളാഹു തആല അങ്ങനെയാണ് സംവിധാനിച്ചിട്ടുള്ളത്, സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ ഒരു സംഗതി നമ്മുടെ മനസ്സിലുണ്ടാകണം, വളരെ കൃത്യമായി ആ സംഗതി മനസ്സിലാണ്. അപ്പോൾ പലപ്പോഴും എന്തുണ്ടാവും ജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ തർക്കിക്കുന്ന മാതാപിതാക്കളുണ്ട് ഭയങ്കരമായി. പുരുഷനൊരു കാര്യം പറഞ്ഞാൽ അതിനെ രണ്ടെണ്ണം ഇങ്ങോട്ട് പറയും. സ്ത്രീ ഒന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ തോൽക്കാൻ പാടില്ല. അപ്പോൾ ഒന്നും കൂടി അത് ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. കുട്ടികളുടെ മാനസികമായ തെർബിയത്ത് പറയുമ്പോൾ ആ വിഷയം നമ്മൾ ഒന്നുകൂടി ശക്തമായി പറയും. ഒരു കാരണവശാലും കുട്ടികളുടെ മുമ്പിൽ വെച്ച് പരസ്പരമുള്ള വാഗ്വാദങ്ങൾ സംഭവിക്കാൻ പാടില്ല. വാഗ്വാദങ്ങൾ സംഭവിച്ചാൽ കുട്ടികളത് മാതൃകയാക്കാൻ സാഹചര്യമുണ്ടാകും. കുട്ടികൾക്ക് തോന്നും സാരമല്ലോ, ചിലപ്പോൾ വാപ്പമ്മനോട് പറഞ്ഞ വാചകം തന്നെ മക്കൾ എന്താവും കടമെടുത്തു എന്ന് വന്നേക്കാം. അപ്പോൾ ആ വിഷയത്തിൽ മാതൃകകളാകാൻ നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ ആ മാതൃകകളാകുക എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. അത് നമ്മൾ എവിടെയെങ്കിലും രഹസ്യമായി അത് പറയണം, സംസാരിക്കണം, തീർക്കണം എന്നല്ലാതെ മക്കളുടെ മുമ്പിൽ വെച്ച് വിഴുപ്പലക്കുന്ന സ്വഭാവം ഉണ്ടാകരുത്. അത് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മക്കൾ നിങ്ങളിൽ നിന്ന് മാതൃകയാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ വിഷയത്തിൽ എൻ്റെ വാപ്പിയമ്മ ഉഷാറാണ് എന്ന് മക്കൾക്ക് പറയാൻ തോന്നും. ഏയ് അവർ നല്ല സ്വഭാവമാണല്ലോ, നല്ല ഇഷ്ടമാണല്ലോ, നല്ല സ്നേഹമാണല്ലോ. അതെ, പിന്നെ വലിപ്പ കുറച്ച് വലുതാകുമ്പോൾ അവർ മനസ്സിലാക്കിക്കോളും ജീവിതത്തിൽ അതൊക്കെ ഉണ്ടാവും എന്നുള്ളത്, അതവർ മനസ്സിലാക്കിക്കോളും. പക്ഷേ പരസ്യമായ ഒരു രീതി രക്ഷിതാക്കളിൽ നിന്നൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. അത് പ്രത്യേകമായി നാം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മൾ വളരെ കണിശമായി പ്രത്യേകിച്ച് രക്ഷിതാക്കളിലെ പുരുഷന്മാർ പിതാക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു കാരണവശാലും എൻ്റെ മകൻ എന്നെ അന്ധമായി അനുസരിക്കണമെന്ന് ആരും വിചാരിക്കരുത്. നമ്മളൊക്കെ ധരിച്ചു വെച്ചത് അങ്ങനെ, എന്താ ഞാൻ പറഞ്ഞതും കേൾക്കണ്ട, ഞാനല്ലേ അവന് അധ്വാനിച്ച് നിൽക്കുന്നത്, അവനെ വളർത്തുന്നത് അല്ല. അതിനൊരു കാരണങ്ങൾ പറയണം, എന്തിന് അനുസരിക്കണം. വല്ലപ്പോഴും കുട്ടിയുടെ മനസ്സിൽ എന്തിന് എന്ന ചോദ്യമുണ്ടാകുന്ന രൂപത്തിലുള്ള ഒരന്ധമായ അനുസരണത്തെക്കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യരുത്, അന്ധമായ അനുസരണത്തിന് വേണ്ടി മക്കളെ പ്രേരിപ്പിക്കരുത്. മറിച്ച് കാരണമുണ്ടടോ, ഇന്ന ഇന്ന കാരണത്താൽ ഇതാണ് നിനക്ക് നന്മ, അതുകൊണ്ട് അവൻ്റെ നന്മയെയാണ് ഞാൻ ലക്ഷ്യമാക്കുന്നത്, ലാക്കാക്കുന്നത് എന്ന് കുട്ടിയുടെ മനസ്സിൽ 100 വട്ടം എൻലാർജ് ചെയ്ത് കാണിക്കാൻ രക്ഷിതാവിന് സാധിക്കും. അല്ലാതെ എന്ത് ചെയ്യരുത്, എഴുതടോ എന്ന് പറഞ്ഞ് എന്ത് എഴുതിക്കരുത്, അത് നിലനിൽക്കൂല. ചെയ്യടോ എന്ന് പറഞ്ഞ് ചെയ്യിക്കരുത്, നിലനിൽക്കൂല. നിസ്കരിക്കടോ എന്ന് പറഞ്ഞ് വാളെടുത്താലോ വടിയെടുത്താലോ നിലനിൽക്കൂല. നിലനിൽക്കണമെങ്കിൽ എന്തുകൊണ്ടത് എന്ന ചോദ്യത്തിന്, കുട്ടിയുടെ ചോദ്യത്തിന് വളരെ കൃത്യമായ മറുപടി അവനെ കൊണ്ട് അവൻ്റെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കാൻ രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. പിന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരാളുടെയും അവകാശത്തെ ഹനിക്കാനോ
തകർക്കാനോ ഉള്ള ഒരു വാക്കോ സംസാരമോ രക്ഷിതാക്കൾ കുട്ടികളെ കൊണ്ട് പറഞ്ഞ് പഠിപ്പിക്കരുത്. അവൾ വാങ്ങിക്കോ, അത് എൻ്റെ അവകാശമാണ് എന്ന് കുട്ടീനോട് എന്താക്കരുത്, പറയരുത്. മനസ്സിലായില്ലേ? അത് സ്വാഭാവികമായും ചെന്നെത്തുക വലിയ പ്രയാസത്തിലേക്കായി. അവകാശബോധം കുട്ടിക്കുണ്ടാക്കാം, പക്ഷേ ആ അവകാശബോധമുണ്ടാക്കേണ്ടത് സമാധാനമായ രൂപത്തിലും മാർഗത്തിലുമായിരിക്കണം. അത് നിൻ്റെ അവകാശമാണ്, അത് വാങ്ങിക്കോ, അത് പിടിച്ചു പറിച്ചോ ഉണ്ടാകരുത്. നേരെ മറിച്ച് അതിനൊരു സമാധാനത്തിൻ്റെ രീതിയും സ്വഭാവവുമായിരിക്കണം പറഞ്ഞു കൊടുക്കുന്നത്. മറ്റുള്ളവരുടെ ഹക്കിനെ, അവകാശത്തെ, മറ്റുള്ളവരുടെ മറ്റുള്ളവർക്കുള്ള പിന്നെ സൗകര്യങ്ങളെ അത് ഹനിക്കുകയോ കേടുവരുത്തുകയോ ചെയ്യുന്ന ഒരു സ്വഭാവം മക്കളിൽ പറഞ്ഞ് പരിശീലിപ്പിക്കാൻ പാടില്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഇത്രയും കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നാം ശ്രദ്ധിക്കേണ്ടത്. പ്രത്യേകിച്ച് വിശ്വാസികൾ എന്ന നിലക്ക് നാം, ഞാൻ നേരത്തെ പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഉമ്മയുടെ ഹദീസും സൂറത്ത് ഫുസ്സിലത്തിലെ ഈ ആയത്തും, അതുപോലെ തന്നെ വലിയവരെ ബഹുമാനിക്കണമെന്ന് ചെറിയവരോടും, ചെറിയവരോട് കരുണ കാണിക്കണമെന്ന് വലിയവരോടുമുള്ള വലിയ ഒരു തത്വം, ആ തത്വം നമ്മൾ എന്ത് ചെയ്യണം, അതിന് കുട്ടികളെ പ്രേരിപ്പിക്കണം. സലഫു സാലിഹുകളുടെ ജീവിതത്തിൽ കാണാം, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും. ഭക്ഷണം കഴിക്കുമ്പോൾ ചെറിയ കുട്ടികളെ ഭക്ഷണം കഴിപ്പിക്കാൻ അവരുടെ വലിയ മുതിർന്ന കുട്ടികളോട്, അവരുടെ മുതിർന്ന സഹോദരന്മാരോട് പ്രേരിപ്പിക്കുമായിരുന്നു മാതാപിതാക്കൾ. എന്തെന്ന് വെച്ചാൽ അവരോട് കരുണ കാണിക്കണമെന്ന ഒരു തോന്നൽ. നേരെ തിരിച്ചും വലിയവരോട് ബഹുമാനം കാണിക്കുന്ന രൂപത്തിലുള്ള ചില പ്രവർത്തനങ്ങൾ ചെറിയ കുട്ടികളെ മാതാപിതാക്കൾ പരിശീലിപ്പിക്കുമായിരുന്നു. അത് രണ്ടും എന്തായി എന്ന് വെച്ചാൽ ആ പരിശീലനത്തിലൂടെ അതെന്തായി, അങ്ങോട്ട് അടിയുറക്കും. പിന്നെ തമ്മിൽ എന്തുണ്ടാവില്ല, ഈ തർക്കവും ഈ രൂപങ്ങളും ഷണ്ടകളും ഒന്നും ഉണ്ടാവുകയില്ല. ഈ രൂപത്തിലുള്ള ഒരു രീതിയാണ് നാം സ്വീകരിക്കേണ്ടത്. നമ്മളെല്ലാവരും മനസ്സിലാക്കണം, മക്കളെ വളർത്തുക എന്നത് ഒരു ആസ്വാദനമായിരിക്കണം. അതൊരു പിന്നെ ഒരു എനിക്ക് സഹിക്കാൻ കഴിയാത്തൊരു സംഗതിയാണ് എന്നാലും അതിലൊരു ആസ്വാദനം കാണും, മുത്തത്തുണ്ടാകണം. മക്കളെ വളർത്തുക എന്നത് ഒരു ആസ്വാദനമാണ്. അതെന്താകരുത്, അതൊരു വല്ലാത്ത പണിയാണ്, സഹിക്കാൻ കഴിയില്ല അവനെ വളർത്താൻ എന്നതല്ല. അവനെന്തെങ്കിലുമൊക്കെ വികൃതി കാണിച്ചാലും അതിനെ അടക്കുന്നതിലും ഒതുക്കുന്നതിലും അതിനെ ചികിത്സിക്കുന്നതിലും അതിനോട് പെരുമാറുന്നതിലുമൊക്കെ ഒരാസ്വാദനം കണ്ടെത്താൻ മാതാപിതാക്കൾക്ക് സാധിക്കണം. ആ ഒരു ജീവിതത്തിന് മാത്രമേ യഥാർത്ഥത്തിൽ വിജയമുണ്ടാവുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ഇതുപോലെയുള്ള അനുസരണയുള്ള നല്ല മക്കളെ, കണ്ണിന് കുളിർമ നൽകുന്ന, ആവേശം നൽകുന്ന, സന്തോഷം നൽകുന്ന മക്കളെ നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വ ദുർരിയാതിന ഖുർറത്ത അയുൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله وسلم على رسوله النبي الكريم وعلى آله وصحبه أجمعين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.